ഹായ് കുട്ടികളെ, നമസ്കാരം. ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഏതായിരുന്നു? ഡിഫറൻറ്റ് പാർട്ട് നമ്പറുകൾ തന്നിട്ട്, അല്ല, ഒരു സർക്കിളിനെ 12 തുല്യ ഭാഗങ്ങളാക്കിയതിന് ശേഷം കുറച്ച് ഭാഗം, അതിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്ത് തന്നു. എന്നിട്ട് അതിൻ്റെ പാർട്ട് നമ്പർ കണ്ടെത്താനായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് തന്നെ പഠിച്ചു, മനസ്സിലാക്കി എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്തൊരു ഭാഗത്തേക്ക് പോകുന്നു കേട്ടോ. ഇവിടെ നമുക്ക് പാർട്ട് നമ്പർ തരുന്നുണ്ട്. പാർട്ട് നമ്പർ തന്ന് അതിനെ ആ പാർട്ട് നമ്പർ അനുസരിച്ച് ഷെയ്ഡ് ചെയ്യാനാണ് പറയുന്നത്, ഡിഫറൻറ്റ് കളേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കാം. എ സ്ക്വയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു പീസ് ആസ് ബിലോ. അപ്പോൾ ഒരു സ്ക്വയറിനെ പീസാക്കിയിട്ട് താഴെ തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിലെ അത് ഞാനിവിടെ വരയ്ക്കാം, ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് വായിക്കാം കേട്ടോ. എ സ്ക്വയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു പീസസ് ആർ ബിലോ. കളർ 1/8 പാർട്ട് ഓഫ് ദ സ്ക്വയർ റെഡ്, ദെൻ 1/4 പാർട്ട് ബ്ലൂ, ആൻഡ് 1/2 ഓഫ് ഇറ്റ് ഗ്രീൻ. അപ്പോൾ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം സ്ക്വയർ വരയ്ക്കണ്ടേ? ആ സ്ക്വയറിനെ കുറേ പീസുകളാക്കിയിട്ട് മാറ്റുക. എന്നിട്ട് അതിലെ 1/8 ഭാഗം റെഡ്, 1/8 അഥവാ 8 ഒരു ഭാഗം റെഡ് കളർ കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് 1/4 ഭാഗം ബ്ലൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. നെക്സ്റ്റ് 1/2 പോർഷൻ ഗ്രീൻ, 1/2 പോർഷൻ ഗ്രീൻ കളറും കൊടുക്കണം. പിന്നെയോ, ഹൗ മച്ച് ഓഫ് ദ സ്ക്വയർ ഈസ് ലെഫ്റ്റ്, ബാക്കി എത്ര പോർഷൻ ഉണ്ടെന്നുള്ളത് കണ്ടെത്തുക വേണം. അൺകളേർഡ് ആയിട്ടുള്ള പോർഷൻ എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. ഇവിടെ ശ്രദ്ധിക്കുക, 1/4 ഭാഗം അഥവാ 1/4 ഭാഗം എന്താണ്? ബ്ലൂ ആണ്. ഒരു സ്ക്വയറിനെ 4 ഭാഗമാക്കാൻ ഈസിയാണല്ലോ. അപ്പോൾ അത് ആദ്യം ചെയ്ത് വയ്ക്കാം. തുല്യ പാർട്ടുകളാക്കി മാറ്റി, ഒരു സ്ക്വയറിനെ 4 തുല്യ ഭാഗങ്ങളാക്കി നമ്മൾ ഭാഗിച്ചു. അപ്പോൾ 1/4 ഭാഗം ബ്ലൂ ആണ്. 1/4 ഭാഗം, അതായത് 1/4 എന്ന് പറയുന്നത് ഇതായിരിക്കും അല്ലേ. ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സ്ക്വയറിനെ ഈ രീതിയിൽ ഒരു ഭാഗം എടുത്ത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെന്താ പറയുക? ഇതിൻ്റെ പാർട്ട് നമ്പർ എങ്ങനെയാണ് പറയുക? 1/4 ഭാഗം അല്ലേ. ആദ്യം തന്നിരിക്കുന്ന ആ ഒരു ചിത്രത്തെ 4 തുല്യ ഭാഗങ്ങളാക്കുക എന്നതിന് ശേഷം അതിലൊരു ഭാഗം ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞല്ലോ, 1/4 ഭാഗം ബ്ലൂ ആയിട്ട് നമ്മൾ ബ്ലൂ കളറാണ് കൊടുക്കേണ്ടത്. 1/4 ഭാഗം ബ്ലൂ കളറാണ്. ഇനി 1/8 പാർട്ട് ഈസ് ഈക്വൽ ടു റെഡ് ആണ് കേട്ടോ. 1/8 ഭാഗം, അപ്പോൾ ഇതിനെ 8 ഭാഗങ്ങളാക്കണ്ടേ? ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 4 ഭാഗങ്ങളാണല്ലോ, 4 തുല്യ ഭാഗങ്ങളാണ് ആണല്ലോ മക്കളെ. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് എന്താ? 8 ഭാഗങ്ങളാക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അല്ലേ. 1/8 ഭാഗം റെഡാണ്. അപ്പോൾ 4 ഭാഗം കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനെ 8 ഭാഗമാക്കണം. എന്താ ചെയ്യുക? 1/2 മതി. ഈ ഒരു 1/4 ഭാഗത്തെ 2 ഭാഗങ്ങളാക്കി മാറ്റാൻ ഇതുപോലെ കൊടുത്താൽ മതി. 2 ഡയഗണലാണ് വരച്ചു, വികർണങ്ങൾ വരച്ചു. അപ്പോൾ എന്തായി? ഇനി നോക്കാം 8 ആയോ എന്ന്. 1, 2, 3, 4, 5, 6, 7 സോറി കേട്ടോ, ഇവിടെ നമ്മൾ നമ്പർ തെറ്റി എഴുതി. 3 കഴിഞ്ഞപ്പോൾ ഇവിടെ 4, 5, 6, 7, 8. അപ്പോൾ 8 തുല്യ ഭാഗങ്ങളാക്കി വിഭജിച്ചു. ഇനി ആ 1/8 ഭാഗം റെഡാണ്. അപ്പോൾ ഇതെന്താണ്? 1/8 ഭാഗമാണ്. അപ്പോൾ ഇതിനെന്ത് പറയാം? ഇവിടെ എന്ത് കളർ കൊടുക്കാം? റെഡ്. ഏത് കളറ്? റെഡ്. ഇവിടെ ബ്ലൂ കളറാണേ, 1/4 ബ്ലൂ. നെക്സ്റ്റ് 1/2, അതായത് ഹാഫ് പോർഷൻ ഈസ് ഈക്വൽ ടു ഗ്രീൻ കളർ. അപ്പോൾ
ഈ ഒരു സ്ക്വയറിനെ ഇതാ ഈ ഒരു സ്ക്വയറിനെ ഹാഫാക്കി എങ്ങനെയാണ്? ഹാഫായില്ലേ? അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം എന്തായിട്ട് കാണാം നമുക്ക്? ഇത്രയും ഭാഗം ഗ്രീൻ എന്ന് പറയാം, പച്ച കളർ. ഇത്രയും ഭാഗം എന്താണ്? ഗ്രീൻ കളർ. ഇത്രയും ഭാഗം നമ്മൾ എന്താക്കി? ഗ്രീൻ കളറായിട്ട് കാണിച്ചു. ഈ ഒരു അതിപ്പോൾ ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കാതിരുന്നത് കാരണം ഇവിടെ ബ്ലൂ കളർ കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്ന പോർഷനായിട്ട് വരുന്നത് ഇത്രയും ഭാഗം, ഈ രണ്ട് കള്ളി ചേരുന്ന, ഈ രണ്ട് കട്ടകൾ ചേരുന്ന ഭാഗമാണ് അല്ലേ സ്ക്വയറിൻ്റെ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഗ്രീൻ കളർ കൊടുത്തു. ഇത്രയും അതിൻ്റെ ഒരു പകുതി ഭാഗമാണല്ലോ. അപ്പോൾ 1/2 പോർഷൻ ഗ്രീൻ കളർ, പിന്നെ ഇത്രയും ഭാഗം ബ്ലൂ കളർ, എട്ടിലൊരു ഭാഗം റെഡ് കളർ. വാട്ട് ഈസ് ദ ലെഫ്റ്റ് പോർഷൻ? ഏതാണ് വിച്ച് ഈസ് ദ ലെഫ്റ്റ് പോർഷൻ? ഈ ഒരു ഭാഗം മാത്രമാണ് കളറില്ലാതെ വന്നത് അല്ലേ, ഈ ഒരു ഭാഗം. അതിനെ എങ്ങനെ നമുക്ക് പറയാം? എട്ടിൽ 1 part അൺകളേഡ് അല്ലേ, പാർട്ട് ഈസ് അൺകളേഡ്. കളറില്ലാതെ വന്ന ഭാഗം ഏതാണ്? അതായത് ബാക്കി വന്ന ഭാഗം. ഏത് ഭാഗമാണ് ബാക്കി കളറ് ചെയ്യാതെ വന്നത് എന്നുള്ളൊരു ചോദ്യം നമുക്കുണ്ട്. അപ്പം എന്ത് പറയാം? 1/8 part ഈസ് അൺകളേഡ് പാർട്ട് അല്ലേ. അപ്പം അതിനുള്ള ആൻസറും ആയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോബ്ലം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കുട്ടികൾക്കും നന്ദി, നമസ്കാരം.